ഇന്ന് നമുക്കൊന്ന് ഫ്രാങ്ക്ഫർട്ട് കാണണ്ടേ? ഫ്രാങ്ക്ഫർട്ട് കാണാതെ എങ്ങനെയാണ് പോകുന്നത്? ഉണ്ടോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് 5-8 മിനിറ്റ് നടന്ന റെയിൽവേ സ്റ്റേഷൻ എത്തും. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. വേഴാമ്പൽ എങ്ങനെയാണ്? മഴ കാത്തു നിൽക്കുന്നത് അതുപോലെ സന്തോഷമാണ്. വേറൊരു രാജ്യത്ത് വേറൊരു എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറുകയാണ്. 4, 3, 7 പേരുള്ള ഒരു ട്രെയിൻ. ഓഹ്, എല്ലാ ശാന്തതയെന്നൊന്നും പറയണ്ട. ഇരുവശങ്ങളിലും മരങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ട് പോവുകയാണ്. പന്തം കണ്ട പെരിച്ചാഴി പോലെ കൊച്ചു അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാം ജർമ്മൻ ഭാഷയിലാണ് എഴുതിച്ചിരിക്കുന്നത്. അപ്പം ജർമ്മൻ ഭാഷ കേട്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ചെറിയൊരു മാർക്കറ്റ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. ഞങ്ങളത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനൊക്കെ കടന്ന് പുറത്തോട്ടിറങ്ങി. അവണ്ട് ഒരു കോട മഞ്ഞു പോലെയാണ്. ഇന്നൊരു തെളിച്ചില്ലാത്ത ദിവസമാണ്. കിടക്കുകയാണ്. മഞ്ഞു മൂട് പെട്ടെന്ന് അവിടെ കിട്ടും. അങ്ങനെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളുടെയൊക്കെ നടുവിലൂടെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ശാന്തതയാണ്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കാം, എന്നാലും ഇഷ്ടം പോലെ സ്പേസാണ് കേട്ടോ. അങ്ങനെ നടന്ന് നടത്തി ഞങ്ങളൊരു വലിയ കിഴക്ക് വിൽക്കുന്ന കടയിൽ തന്നെ ചെന്ന് കയറി. പിള്ളേരെ, നിങ്ങളുടെ ആരുടെയും വായ്പയുടെ വെള്ളപൂറുള്ള വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാവർക്കും ഓരോ ചെറിയ പാക്കറ്റൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ സന്തോഷകരമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ഇതാണ് അവിടുത്തെ പുരാതന ബിൽഡിങ് കേട്ടോ. ഇത് മരം കൊണ്ട് ചെത്തി പതിപ്പിച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടാലറിയാം അവിടുത്തെ പഴയ പഴയ ബിൽഡിങ്ങുകളാണെന്ന്. അങ്ങനെ ഞങ്ങൾ നടന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു നദിയും അവിടുത്തെ കാഴ്ചകളും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ പാലത്തെ കയറി നിന്നാൽ നമുക്ക് ആ ഫ്രാങ്ക്ഫർട്ട് മുഴുവൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ആ പാലത്തേലും നമുക്ക് താഴും താക്കോലും ഇട്ടൊന്ന് എന്താ ഉറപ്പിച്ചോ, അത് അവിടുത്തെ ഒരു കൾച്ചറാണ്. വേണമെങ്കിൽ ഒരു താഴും താക്കോലും ഇട്ടു, നമുക്ക് ഏതായാലും ഇടണ്ട അല്ലേ, ഉള്ളത് തന്നെ നമുക്ക് കൂടുതലാണ്. ഇതുകൊണ്ടോ എന്നാ ശാന്ത സുന്ദരമായിട്ടുള്ള സിറ്റിയാണെന്നറിയാമോ. ഭയങ്കര ഒരു ശാന്തതയാണ് അവിടെ. അതന്നാണ് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയത്. വലിയ വലിയ ബിൽഡിങ്ങുകൾ, പഴയതും പുതിയതുമായിട്ടുള്ളത്, കളറുകൾ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം അറിയാം. വിശപ്പിൻ്റെ വിളി അങ്ങനെ വയറിൽ ബൊമ്പൊന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പമ്പരം. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ ചെന്ന് കയറി. അപ്പോഴല്ലേ നമ്മളറിയുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് അവിടെ വിലസുന്നത് എന്ന്. എൻ്റെ അമ്മോ, കളി കണ്ടോ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് അവിടെ എല്ലാവർക്കും ഫുഡും ജ്യൂസും എല്ലാം കൊണ്ടുവരുന്നത്. അതിന് നേരമില്ല. നമ്മളാണെങ്കിൽ എന്തെല്ലാം ബിസിനസ്സുകളാണല്ലേ. ഇത് കൊണ്ടോ ഞങ്ങളുടെ ജ്യൂസും എത്തിക്കഴിഞ്ഞു. ഓർഡർ കൊടുത്ത് നിമിഷങ്ങൾക്കകം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കിച്ചണിൽ പോയി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരും. നമ്മളെപ്പോലെ ആരെയും വിമർശിക്കാനും മറ്റുള്ളവരുടെ കാര്യം നോക്കാനും ഒന്നും ആൻഡ്രോയിഡ് കുഞ്ഞപ്പന് സമയമില്ല. കണ്ടിട്ട് പഠിക്കണോ ഇതൊക്കെയാണ് അല്ലേ. അതിലെ ഒരു സ്റ്റാഫ് പോയതുകൊണ്ട് നമുക്ക് എടുത്തു തന്നാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ എടുക്കാം. അപ്പോൾ ആരോ വന്ന് അതിൻ്റെ പഠനമോ അമർത്തി ഇതാണ്ട് തിരിച്ചോട്ടുകയാണ്. ഒന്നിനും സമയമില്ല. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ടൊരു ഫുഡ് അവിടെ നിന്ന് കഴിച്ചു. ജർമ്മനി ചെന്നിട്ട് അവിടുത്തെ ഫുഡ് കഴിച്ചില്ലേ എങ്ങനെ എന്തൊക്കെയോ ചാറോ ചോറോ ചോദിക്കോ ഒക്കെ കുട്ടിയതൊക്കെ തിന്നു. കൊച്ചിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, അമ്പോ ഏതാണ്ട പുളിയാണ്. അതൊന്നും പിടിച്ചില്ല എന്തെങ്കിലും ആണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു വണ്ടി കണ്ടോ. ആ വണ്ടിയെ കയറിയാലും നമുക്ക് ആ സീറ്റ് മുഴുവൻ കറങ്ങാം കേട്ടോ, നമ്മുടെ ആ നാട്ടിലത്തെ ഓട്ടോ പോലത്തെ. അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും അതിലേക്ക് നടന്നു. ഉയ്യോ, അവിടുത്തെ കാഴ്ച ഒന്നും പറയണ്ട. തിരിച്ചു പോരുമ്പോൾ ഇതാണ്ടേ ഒരു വേറൊരു ആൻഡ്രോയിഡ് കുഞ്ഞിപ്പം തലയിൽ കുലിക്കുന്നു. പിന്നെ വിഷമിപ്പിക്കാൻ പറ്റില്ല.